ഫ്രണ്ട്സ്, വെൽക്കം ടു നഷാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈദ് സ്പെഷ്യൽ ബീഫ് കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായി കുറച്ച് മസാലപ്പൊടികൾ നമുക്ക് വറുത്തെടുക്കണം. അതിനുവേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് 1 അര ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ബീഫ് ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്, ചെറുതായി മുറിച്ചത്. കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്, കഴുകി വാരി വെച്ചതാണ്. ഇനി നമ്മുടെ മസാല പൊടികളെല്ലാം നമുക്ക് വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, അരിപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായി അതിൻ്റെ പച്ച മസാലയുടെ മണം മാറുന്നത് വരെ, ഒരു കുത്ത് മാറുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് വറുക്കാൻ, അല്ലെങ്കിൽ മസാലപ്പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ മസാലപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബീഫിലോട്ടിടാം. കുറച്ച് വേപ്പില ഇടാം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി നമ്മളിത് ഒരു പ്രഷർ കുക്കറിൽ നമ്മൾ വെച്ചിട്ട് 3-4 വിസിലടിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ച് മാറ്റിവെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇടുക. ഞാനിവിടെ ഒരു 3 വലിയ സബോളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സബോളയാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ മതിയാവും. ഇത് നന്നായി പൂട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഈ ഉള്ളി ഒന്ന് ചെറുതായി ഒന്ന് വഴന്ന് വരുന്ന ടൈമിൽ നമ്മൾ 1/2 ഭാഗം അരിഞ്ഞിടാം. ഇനി ഉള്ളിയും തേങ്ങയും നന്നായി വഴന്ന് വന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി മസാലപ്പൊടികൾ നമുക്ക് ബീഫ് കറിയിൽ ആഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അധികം എരിവില്ലാത്ത മുളകാണ്. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് വഴറ്റാൻ. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇവിടെ ഞാൻ 4 തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ പുളിയിട്ടതിനനുസരിച്ച് നമുക്ക് തക്കാളി ഇട് ചെയ്യാം. ഞാൻ തക്കാളി ഇട്ട് കഴിഞ്ഞ പാട് തന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല. ഇനി ഇത് മൂടി വെച്ച് തക്കാളിയും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ നന്നായി മിക്സാവുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. ബീഫ് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 20 മിനിറ്റോളം നമ്മൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മൾ ബീഫും മസാലയൊക്കെ നന്നായി മിക്സാവും. ഇപ്പോൾ നമ്മളുടെ ബീഫും മസാലയും ഒക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഈ ടൈമിലാണ് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നത്. പച്ചമുളകും വേപ്പിലയും ഞാൻ ഈ നമ്മൾ ബീഫ് കറിയിൽ ലാസ്റ്റ് പച്ചമുളക് ആഡ് ചെയ്താൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ തക്കാളി ഇട്ടതിൻ്റെ അളവ് കുറച്ച് കുറവാൻ തോന്നിയപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ തക്കാളിയുടെ എണ്ണം കൂട്ടിയാൽ മതി. ഞാനിവിടെ വിനീഗർ പുളി കുറവായ കാരണം ആഡ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.